السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 55. വിഷയം തിരുനബി കരയുകയാണ്. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്സഹബിഹി അൽമൂഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും കരഞ്ഞതായി കാണാം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുമായിരുന്നു. പക്ഷേ ഒരിക്കലും കരച്ചിലിൻ്റെ ശബ്ദം പുറത്തു വന്നിരുന്നില്ല. നിശബ്ദമായി കണ്ണുനീർ പൊഴിക്കും. കോട്ടുവ, ഏമ്പക്കം, തികട്ടൽ ഇതൊന്നും മുത്തുനബിക്കില്ലായിരുന്നു. അവിടുന്ന് തുമ്മിയിരുന്നു. തുമ്മൽ അനുഗ്രഹവും ആശ്വാസവുമായതുകൊണ്ട് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയും ചെയ്തു. ബാല്യജീവിതത്തിലും ശേഷവും നടന്ന ഹൃദയസ്പൃക്കായ സംഭവങ്ങളോർത്ത് മുത്തുനബിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. സ്വഹാബി പ്രമുഖൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. ചുറുചുറുക്കുള്ള പ്രായത്തിലാണ് സഅദ് തങ്ങൾ രോഗഗ്രസ്തനായത്. തൻ്റെ 17-ാമത്തെ വയസ്സിലാണ് സഅദ് ഇസ്ലാമിലേക്ക് വന്നത്. മാതാവിൻ്റെ വിലക്കുകളും കുടുംബങ്ങളുടെ പ്രതിഷേധവുമൊന്നും സഅദ് തങ്ങൾ വകവച്ചില്ല. പ്രബോധന രംഗത്തും രണാങ്കണത്തിലും സഅദ് ചുറുചുറുക്കോടെ അധ്വാനിച്ചു. ആ സഅദാണ് ഇന്ന് രോഗിയായി കിടക്കുന്നത്. കഠിനമായ വേദന കടിച്ചമർത്തുകയാണ്. വിവരമറിഞ്ഞ് മദീനയുടെ നായകർ തിരുവീട്ടിലേക്ക് കടന്നു വരികയാണ്. സഅദിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് ഹബീബായ നബി തങ്ങളുടെ ഹൃദയം വിങ്ങി, അധരങ്ങൾ വിതുമ്പി. പുണ്യപ്രവാചകൻ സഅദിനെ നോക്കി ഉറക്കെ കരഞ്ഞു. കൂടെയുണ്ടായിരുന്നവരും കരഞ്ഞുപോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകനായിരുന്ന ഇബ്രാഹിം പിഞ്ചളം പൈതലിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹവായ്പോടെ ലാളിക്കും. ഏത് തിരക്കിനിടയിലും കുഞ്ഞിനെ താലോലിക്കാൻ മുത്തുനബി സമയം കണ്ടെത്തും. പക്ഷേ ഇബ്രാഹീമിന് 1.5 വയസ്സുവരെ മാത്രമേ ജീവിത സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ആ പിഞ്ചളം പൈതൽ മുത്തുനബിയോട് വിടപറഞ്ഞു. മുത്തുനബി സഹചാരികളോടൊപ്പം വീട്ടിലെത്തി. നിഷ്കളങ്കമായി അന്ത്യനിദ്രയിൽ ലയിച്ച കുഞ്ഞിനെ എടുത്ത് മുത്തുനബി മടിയിൽ വെച്ചു. അവിടുന്ന് ഇമവെട്ടാതെ ആ മുഖത്തേക്ക് നോക്കി. നയനങ്ങൾ നിറഞ്ഞൊഴുകി. ചുടുകണ്ണീർ കുഞ്ഞിൻ്റെ അരുമ മുഖത്ത് പതിച്ചു. കൂടി നിന്നവർ ചോദിച്ചു, നബിയെ, അങ്ങ് കരയുകയാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനസ്സിൻ്റെ സങ്കടം ചൂട് ബാഷ്പങ്ങളിലൂടെ കണ്ണ് പ്രകടിപ്പിക്കും. നാം അല്ലാഹു ഇഷ്ടപ്പെടാത്തതൊന്നും പറയുന്നില്ല. കൽബ് വേദനിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ പുത്രൻ്റെ മരണസമയം റസൂൽ കണ്ണുനീരൊഴുക്കുന്നത് കണ്ട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, എന്താണിത്? അല്ലാഹു അടിമകളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന കാര്യമാണിത്. തൻ്റെ അടിമകളിൽ കരുണയുള്ളവരോട് അല്ലാഹു കരുണ കാണിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ആശയം നിവേദനം ചെയ്യുന്നു. മറ്റൊരു സമയം അബവാഹ്. റസൂലിൻ്റെ പ്രിയ മാതാവിൻ്റെ ഖബറിടം അവിടെയാണ്. മുത്തുനബിയും 10,000-ക്കണക്കിന് അനുചരരും ഹജ്ജിന് വേണ്ടി മക്കയെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അനിഷേധ്യനായ നേതാവായിട്ടാണ് മുത്തുനബി മക്കായുടെ മരുപ്പറമ്പിലേക്ക് മടങ്ങുന്നത്. ആത്മസംതൃപ്തിയോടെയുള്ള യാത്ര, പിറന്ന മണ്ണിലേക്കുള്ള തിരിച്ചുവരവ്. യാത്ര ഇപ്പോൾ അബവാഹിൻ്റെ മണ്ണിലാണ്. അള്ളാഹിൻ്റെ ഹബീബ് ഒരു നിമിഷം ചിന്താകുലനായി. ഗതകാല സ്മരണകളുടെ ചിറകടിവെച്ച ബാല്യകാലത്തിൻ്റെ നോവുണർത്തുന്ന ഓർമ്മകൾ. പ്രിയ മാതാവ്, മുത്തുനബിയുടെ ഹൃദയം തുടിച്ചു. സന്താപത്തിൻ്റെ കനലുകൾ. അള്ളാഹിൻ്റെ ഹബീബ് അനുയായികൾക്ക് വിശ്രമിക്കാൻ നിർദ്ദേശം നൽകി. അതിവേഗം മരുഭൂമിയിലൂടെ മുത്തുനബി മാത്രം നടന്നു നീങ്ങി.
ഒരിടത്തി എത്തിയപ്പോൾ മുത്തനബി നടത്തം നിർത്തി ചിട്ടയോടെ നിന്നു. പ്രിയമാതാവിൻ്റെ കബറിടം. നമ്ര ശിരസ്കനായ മുത്തനബി കരങ്ങൾ വാനിലേക്കുയർത്തി നയനങ്ങൾ സജലങ്ങളായി. അവിടുന്ന് വിതുമ്പിക്കരഞ്ഞു. രംഗം വീക്ഷിച്ച് അടുത്തെത്തിയവർ കരച്ചിലിൻ്റെ കാരണം തിരക്കി. തപിക്കുന്ന ഹൃദയത്തോടെ വിതുമ്പുന്ന അദരങ്ങളോടെ അവിടുന്ന് പ്രത്യുത്തരം വന്നു. പ്രിയരെ, ഇവിടെയാണെൻ്റെ ഉമ്മയുടെ ഖബർ. മാതൃസ്നേഹം വീണ്ടും മുത്തനബിയുടെ നയനങ്ങളെ നിറച്ചു. അൽ മവാഹിബുല്ലദുന്നിയ ഇബ്നു മാജ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എല്ലാവരും നിവേദനം ചെയ്യുന്നു ഈ ആശയം. ചുരുക്കി പറഞ്ഞാൽ ഹബീബ് കരയുകയാണ്. ഇപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ കിടന്ന് വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ, വിശ്വാസികളിൽ നിന്ന് നല്ല രീതി കാണുമ്പോൾ അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയും, നേരെ മറിച്ച് അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളും വിശ്വാസികളിൽ നിന്ന് തന്നെ വേദനാജനകമായ പ്രവർത്തനങ്ങളും കാണുമ്പോൾ മുത്തനബി വിതുമ്പുകയാണ്. ഹബീബായ നബി തങ്ങളെ നമ്മൾ കരയിക്കരുത്. നമ്മുടെ മുഖത്തേക്ക് ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോൾ മുഖം തിരിച്ച് കളയരുത്. അതിനുള്ള ഒരു സാഹചര്യമോ അവസരമോ നാം ഒരുക്കരുത്. ഹബീബായ മുത്തനബിയുടെ ചാരത്തെത്താൻ, ദിവാ ഉൽഹംദിൻ്റെ കൂടെ നിൽക്കാൻ, ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ, സ്വർഗത്തിലൊന്നായി ചേരാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം തരട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.